ഏവർക്കും സിനി ഭാരതിലേക്ക് സ്വാഗതം. എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞനെ സംഗീത ആസ്വാദകർ അറിയാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ട് പിന്നിടുന്നു. എ ആർ റഹ്മാന്റെ ഗാനങ്ങൾ എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നവയാണ് എന്നതിൽ സംശയമില്ല. കുറെ പേർക്ക് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ മധുരമുള്ള ഓർമ്മകൾ നൽകുന്നതാകും അല്ലെ. 30 വർഷം മുമ്പ് മണിരത്നത്തിന്റെ റോജ എന്ന ചിത്രത്തിൽ തുടങ്ങിയ ആ പ്രയാണം എത്തി നിൽക്കുന്നതും മറ്റൊരു മണിരത്നം ചിത്രമായ പൊന്നിയിൻ സെൽവനിലുമാണ്. ചിത്രം റിലീസിന് തയ്യാറെടുക്കവേ റീമിക്സ് ഗാനങ്ങളെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം. ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ ഗാനങ്ങൾ റീമിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിനോടുള്ള അനിഷ്ടം തുറന്ന് പ്രകടിപ്പിച്ചിരിക്കുകയാണ് എ ആർ റഹ്മാൻ. മറ്റു സംഗീതജ്ഞർ റഹ്മാന്റെ ഗാനങ്ങൾ റീമിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിരുന്നു ചോദ്യം. കൂടുതൽ ശ്രദ്ധിക്കും തോറും ആ ഗാനവും സംഗീത സംവിധായകന്റെ ഉദ്ദേശലക്ഷ്യം വികൃതമാക്കുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. എത്ര കൂടുതൽ അതിലേക്ക് ഞാൻ നോക്കുമ്പോൾ അത്രത്തോളം അത് വികൃതമായി തോന്നും. ഗാനം ഒരുക്കിയ സംഗീത സംവിധായകന്റെ ഉദ്ദേശലക്ഷ്യം വികൃതമാവുകയാണ്. പലരും പറയും തങ്ങൾ അത് പുനർവിഭാവനം ചെയ്യുന്നതാണെന്ന്. പുനർവിഭാവനം ചെയ്യാൻ നിങ്ങൾ ആരാണ്? മറ്റൊരാൾ ഒരുക്കിയ പാട്ടുകൾ എടുക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധ പുലർത്താറുണ്ട്. നിങ്ങൾ വളരെ ബഹുമാനത്തോടെ വേണം അതിനെ സമീപിക്കാൻ, എ ആർ റഹ്മാൻ പറയുന്നു. കഴിഞ്ഞ ദിവസം തെലുങ്ക് മ്യൂസിക് ലോഞ്ചിൽ നിർമ്മാതാക്കൾ ചെയ്ത എല്ലാ പാട്ടുകളും ഇപ്പോഴും വളരെ പുതുമയുള്ളതായി തോന്നുന്നു എന്ന് പറഞ്ഞു. അത് ഡിജിറ്റൽ മാസ്റ്ററിംഗ് ചെയ്തതാണ്. ആ പാട്ടുകൾ ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊന്നിയിൻ സെൽവനാണ് എ ആർ റഹ്മാന്റെ സംഗീതത്തിൽ റിലീസിനൊരുങ്ങുന്ന ചിത്രം. സിനിമയിലെ ഗാനങ്ങളെല്ലാം തന്നെ ഇതിനകം ഹിറ്റ് ചാർട്ടിൽ ഇടം നേടിക്കഴിഞ്ഞു. ഇതിഹാസ സാഹിത്യകാരൻ കൽക്കിയുടെ വിശ്വപ്രസിദ്ധമായ ചരിത്ര നോവലിനെ ആധാരമാക്കി മണിരത്നം അണിയിച്ചൊരുക്കുന്ന ചിത്രം സെപ്റ്റംബർ 30 റിലീസ് ചെയ്യും. പൊന്നിയിൽ സെൽവത്തിന് വേണ്ടിയിട്ടും എ ആർ റഹ്മാന്റെ ഗാനങ്ങൾ ഇനിയും ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ റീമിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഈ ഒരു കുറിപ്പ്. നന്ദി, നമസ്കാരം.